താജ് ഹോട്ടലിലും നടന്ന ആക്രമണത്തിൽ 3 ദിവസം കൊണ്ട് 31 പേരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്. 12 മില്യണിലധികം പേര് വസിക്കുന്ന മുംബൈ പോലെ ഒരു വലിയ മെട്രോ നഗരം അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം നിശ്ചലമായ 3 ദിവസങ്ങളായിരുന്നു അത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജയ് എക്സ്പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ടെററിസം അല്ലെങ്കിൽ തീവ്രവാദം ലോകത്ത് ഇപ്പോഴും എപ്പോഴും അസ്ഥിരതയ്ക്കും അസമാധാനത്തിനും കാരണമാകുന്നു എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. തീവ്രവാദം അതെവിടെയായാലും എങ്ങനെയായാലും അത് ചെയ്യുന്നത് ആരായാലും അവരെ ഒറ്റപ്പെടുത്തേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. ഹമാസ് ആയാലും ഐസിസ് ആയാലും ബൊക്കോഹറാം ആയാലും താലിബാൻ ആയാലും ലഷ്കർ ഇ തൈബ ആയാലും വ്യത്യാസമൊന്നുമില്ല. നല്ല തീവ്രവാദവും മോശം തീവ്രവാദവും അങ്ങനെയൊന്നുണ്ടോ? ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയവും തീവ്രവാദത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ സമാന രീതിയിലുള്ള ആക്രമണങ്ങളെ ചെറുക്കുവാൻ ഇന്ത്യ എത്രമാത്രം സജ്ജമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് അധികം പഴയതല്ലാത്ത ഒരു ചരിത്രത്തിലേക്ക് കൂടി നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടി വരും. 2008 നവംബർ 26 രാത്രി, സ്ഥലം മുംബൈ. 10 തീവ്രവാദികൾ മുംബൈയുടെ തീരപ്രദേശത്തേക്ക് കടൽ വഴി എത്തുന്നു. മുംബൈയിലെ പ്രധാനപ്പെട്ട ചില ഇടങ്ങളിലേക്ക് അവർ നീങ്ങുന്നു. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ സൊഫിസ്റ്റിക്കേറ്റഡും മാരകവുമായ ആക്രമണം നടത്തുക ആയിരുന്നു അവരുടെ പദ്ധതി. മുംബൈയിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ, 2 പ്രധാനപ്പെട്ട ഹോട്ടലുകൾ, ഒരു പോപ്പുലറായ ഔട്ട്ഡോർ കഫേ, ഒരു ഹോസ്പിറ്റൽ, ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി സെൻ്റർ എന്നിവ ലക്ഷ്യമാക്കി അവർ പല ഗ്രൂപ്പുകളായി പിരിയുന്നു. പിന്നീട് നടന്നതെല്ലാം ലോകം ടെലിവിഷനിൽ വരെ കണ്ടതാണ്. 3 ദിവസത്തെ സീജ്, 3 ദിവസത്തെ മേഹം എല്ലാം നമ്മൾ കണ്ടു. ഛത്രപതി ശിവജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ, 58 പേരാണ് 90 മിനിറ്റ് നേരത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പോകുമ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് വെടിവെച്ച ഒരു 10 പേരോടുകൂടി അവർ കൊല്ലുന്നു. കഫേ ലിയോപോളിൽ നടന്ന 15 മിനിറ്റ് നേരത്തെ ആക്രമണത്തിൽ 10 നിരപരാധികളാണ് മരിച്ചു വീണത്. കാമ ആൽബ്ലസ് ഹോസ്പിറ്റലിന്റെ പുറത്തു നിന്ന പോലീസുകാരിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ജൂയിഷ് സെന്ററായ നരിമാൻ ഹൗസിലെ 3 ദിവസത്തെ സിജി, 7 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒബറോയ് ട്രൈഡൻ ഹോട്ടലിൽ 3 ദിവസത്തെ ആക്രമണത്തിൽ 30 പേരുടെ ജീവനാണ് ബലികഴിക്കപ്പെട്ടത്. താജ് ഹോട്ടലിലും നടന്ന ആക്രമണത്തിൽ 3 ദിവസം കൊണ്ട് 31 പേരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്. 12 മില്യണിലധികം പേര് വസിക്കുന്ന മുംബൈ പോലെ ഒരു വലിയ മെട്രോ നഗരം അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം നിശ്ചലമായ 3 ദിവസങ്ങളായിരുന്നു അത്. 164 പേരാണ് ആ ആക്രമണത്തിൽ മരണപ്പെട്ടത്. പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൈബ ആയിരുന്നു ആ ആക്രമണം ആസൂത്രണം ചെയ്തത്. അന്നത്തെ ആക്രമണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ഇന്റലിജൻസിനുണ്ടായ അപകടകരമായ ഒരു വീഴ്ചയായിരുന്നു. അതെന്താണ് എന്നാൽ 2008 ഫെബ്രുവരിയിൽ ഒരു ലഷ്കർ ഓപ്പറേറ്റീവിനെ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അയാളുടെ കയ്യിൽ നിന്നും മുംബൈയിലെ പ്രധാന ലാൻഡ്മാർക്കുകളും താജ് ഹോട്ടലിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ ചില രേഖകളും നമുക്ക് ലഭിക്കുകയുണ്ടായി. എന്നിട്ടെന്താ? നവംബറിൽ അവർ പ്ലാൻ ചെയ്തത് നടന്നു. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണമായാലും അമേരിക്കയിൽ നടന്ന 26/11 ആയാലും മുംബൈ ഭീകരാക്രമണമായാലും പത്താൻകോട്ടിലും പുൽവാമയിലും എല്ലായിടത്തും ഇന്റലിജൻസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു. സർവൈലൻസും അതുപോലെ തന്നെ ഇന്റലിജൻസ് സംവിധാനത്തിലും പേര് കേട്ട ഇസ്രായേലിന് മൊസാദിന് വീഴ്ച പറ്റിയിരിക്കുന്നു. പിന്നെ നമ്മുടെ കാര്യം പറയണം. പക്ഷെ അങ്ങനെയല്ല, വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക, അതാണല്ലോ പ്രധാനം. അതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ രീതി. ഇന്ത്യയും പാകിസ്ഥാനുമിടയിൽ കാശ്മീരാണ് പ്രധാന വിഷയമെങ്കിൽ പാലസ്തീനും ഇസ്രായേലിനും ഇടയിൽ ഗാസ സ്ട്രിപ്പാണ് പ്രധാന വിഷയം. 2005 ഇസ്രായേൽ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തു. പക്ഷേ 2007 ഹമാസ് നിയന്ത്രണം തിരിച്ചുപിടിച്ചു എന്ന് പറയാവുന്ന വിധത്തിൽ അവരുടെ അധീശത്വം ഉറപ്പിച്ചു. പിന്നീട് രണ്ടു കൂട്ടരും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലുകൾ തുടർന്നു. പക്ഷേ കാശ്മീർ വിഷയം അത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പാകിസ്ഥാൻ ഇപ്പോൾ നോക്കൂ, ഹമാസ് ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഭീകരന്മാരുടെ കാര്യത്തിൽ അവർ ഒന്നാകുന്നു. കാനഡയിൽ ഇരുന്ന് ഖാലിസ്ഥാൻ ഭീകരൻ ഗുർപത്വന്ത് സിംഗ് പന്നൂൻ പറയുന്നു, അയാൾ ഇന്ത്യയിൽ ഹമാസിൻ്റേത് പോലെയുള്ള ആക്രമണം നടത്തുമെന്ന്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭീകരാക്രമണം നേരിടുവാനുള്ള പദ്ധതികൾ? കൃത്യമായും നമുക്കറിയില്ല. പക്ഷേ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളും ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. മുംബൈയിൽ കടൽ പോലെയുള്ള സുരക്ഷയിൽ ഏറ്റവും വീക്കായുള്ള സ്ഥലങ്ങളിലൂടെയാണ് അവർ എത്തിയത്.
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത്തരം വീക്കായുള്ള ഏരിയ, അത്തരം വീക്കായുള്ള പോയിന്റുകൾ അത് സുരക്ഷിതമായി അടയ്ക്കുക എന്നതാണ്. ഇക്കാര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. കൂടുതൽ വൾണറബിളാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ. ശ്രീലങ്കൻ പള്ളിയിൽ സ്ഫോടനം നടത്തിയവരിൽ ചിലർ കേരളത്തിൽ വന്നിരുന്നു എന്ന് വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നുവല്ലോ. കേരളത്തിലെത്തി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുവാൻ എളുപ്പമാണ്. നമ്മളിപ്പോഴും ഇക്കാര്യത്തിൽ ഒട്ടും വിജിലന്റ് അല്ല, അതാണ് സത്യം. മുംബൈ അറ്റാക്സ് അല്ലെങ്കിൽ മുംബൈ ഭീകരാക്രമണം നമുക്ക് തരുന്ന മറ്റൊരു സൂചന, ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഹോട്ടലുകൾ, ആശുപത്രികൾ, കഫേകൾ, ജൂയിഷ് കമ്മ്യൂണിറ്റി സെന്ററുകൾ, റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള വളരെ സോഫ്റ്റ് ടാർഗറ്റ്സ് ആയിരുന്നു. മാത്രമല്ല അവർ അന്ന് ഉപയോഗിച്ചത് കൺവെൻഷനലായുള്ള ആയുധങ്ങളായിരുന്നു. പക്ഷേ അവയെല്ലാം മാരകമായ ഓട്ടോമാറ്റിക് റൈഫിൾസും ഹാൻഡ് ഗ്രനേഡ്സുമായിരുന്നു. എന്നാൽ കാലം മാറി. ഇന്ന് ടെക്നോളജിയിലുണ്ടായ വികാസത്തിനനുസരിച്ച് മാസ് ഡിസ്ട്രക്ഷന് ഉതകുന്ന ആയുധങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇനിയുള്ള കാലം ഭീകരവാദികൾ ഉപയോഗിക്കുക. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മുടെ പ്രതിരോധവും ശക്തമായിരിക്കണം, ഒപ്പം നമ്മൾ സജ്ജവുമായിരിക്കണം. നമ്മുടെ തന്ത്രങ്ങളും ലക്ഷ്യവും സാധാരണമായ റെസ്പോൺസ് സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമാണ്. എന്നാൽ അവയുടെ പുനർവിചിന്തനം, കാലാനുസൃതമായ മാറ്റം രണ്ടും വളരെ അത്യാവശ്യമാണ്. ഒരു പെരിമീറ്റർ സെക്യൂർ ചെയ്യുകയും സ്പെഷ്യലൈസ്ഡ് ടാക്ടിക്കൽ സ്ക്വാഡുകൾ വരുവാൻ കാത്തിരിക്കുകയും ചെയ്യുന്നത് മാക്സിമം ബ്ലഡ്ഷെഡിനായി മൂവ് ചെയ്യുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ നേരിടുവാൻ പര്യാപ്തമായ ഒരു നടപടിയാണോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ടെററിസ്റ്റ് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഓഫീസുകൾ, ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബുകൾ, സ്കൂളുകൾ, തിയേറ്ററുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഇവിടങ്ങളിലേക്ക് ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾക്ക് വേഗത്തിൽ വരുവാൻ, വേഗത്തിൽ ആക്സസ് ലഭ്യമാണ്. അതേപോലെ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ആക്രമണങ്ങൾക്ക് മുമ്പും പിൻപും എമർജൻസി സമയത്തുമൊക്കെ കൃത്യമായ ഇൻഫർമേഷൻ ഷെയറിംഗ് സംവിധാനങ്ങൾ ഉണ്ടോ? മറ്റൊരു കാര്യം, മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ലഷ്കർ ഭീകരനെ 2008 ഫെബ്രുവരിയിൽ പിടികൂടിയപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നു അയാളുടെ കയ്യിൽ മുംബൈയിലെ താജ് ഹോട്ടൽ ഉൾപ്പെടെയുള്ള ലാൻഡ് മാർക്സ് ഉണ്ടായിരുന്നിട്ടും നമ്മൾ സാധ്യതയുള്ള ഒരു ആക്രമണം മുന്നിൽ കണ്ടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിലേഡോ അല്ലെങ്കിൽ ഡിസ്റപ്റ്റഡോ ആയ പ്ലോട്ടുകൾ വീണ്ടും പൊങ്ങി വരുവാനുള്ള സാധ്യത നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത് എന്നാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പ്രത്യേക നടപടികൾ മൂലമോ അതല്ലെങ്കിൽ ആക്രമണത്തിന് നവംബർ വരെ അവർ റെഡി ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഒരു കാര്യം വ്യക്തമാണ്, പ്ലോട്ടുകൾ ദീർഘകാലം ഡോർമെന്റ് ആയിരുന്നാലും പിന്നീട് സാഹചര്യം ഒത്തുവരുമ്പോൾ അത് ഉറപ്പായും പൊങ്ങി വന്നിരിക്കും. മുംബൈ ആക്രമണങ്ങളും ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ഒരു ശത്രു മുന്നിട്ടിറങ്ങിയാൽ അവർ എല്ലാ സെക്യൂരിറ്റിയും ഭേദിക്കുവാനുള്ള പരമാവധി തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കും. മാത്രമല്ല അത് പരമാവധി അവർ ചൂഷണം ചെയ്തിരിക്കും എന്നുള്ളതുമാണ്. ഉദാഹരണത്തിന്, വിസ്തൃതമായ ഒരു തീരപ്രദേശമുള്ള ഒരു രാജ്യത്തിന് എത്രമാത്രം സുരക്ഷ എല്ലായിടത്തും നൽകുവാൻ കഴിയും? തീർച്ചയായും വീക്ക് പോയിന്റ്സ് പലയിടത്തും ഉണ്ടാകും. മറ്റൊന്ന്, നമ്മളെടുക്കുന്ന സുരക്ഷാ മാർഗങ്ങൾ ശത്രുവിന് ഒരു തരത്തിലും ഊഹിക്കുവാൻ പോലും കഴിയുന്നത് ആയിരിക്കരുത്. ഇസ്രായേലിലേക്ക് നോക്കൂ. കാലങ്ങളായി അവരുടെ സുരക്ഷാ ഉപകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, സർവൈലൻസ്, ഇതെല്ലാം എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ തകർത്ത് ആക്രമിക്കുവാൻ പദ്ധതിയിടുന്ന ഹമാസിനെ പോലൊരു ഭീകര സംഘടനയ്ക്ക് അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അറിയാമായിരിക്കും. അതവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യും. അയൺ ഡോമ്, അയൺ വോള്, ക്യാമറകൾ, സെൻസറുകൾ, അങ്ങനെ എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും നിശ്ചലമാക്കിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അന്ന് ഹമാസ് നടത്തിയത്. എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നമ്മൾ സെക്യൂരിറ്റി സ്കാനിംഗ് ഡിവൈസസ് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുംബൈ അറ്റാക്കിന്റെ സമയത്ത് ഇത് പലയിടത്തിലും വേണ്ട വിധം പ്രവർത്തിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉപയോഗിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കുന്നതോ ആയിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ കാരണം. നമ്മുടെ രാജ്യത്തിൻ്റെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ സുരക്ഷിതമായി വയ്ക്കുവാൻ പ്രൈവറ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെയും ട്രെയിനിങ് കൊടുത്ത് സജ്ജരാക്കേണ്ടതുണ്ട്. മുംബൈ ആക്രമണം കൂടുതലും പ്രൈവറ്റ് സ്ഥലങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കൂടി സുരക്ഷാ ജോലിയുടെ ഭാഗമാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇതുപോലെയുള്ള സോഫ്റ്റ് ടാർഗറ്റ്സിന്റെ എല്ലാ വിവരങ്ങളും കിട്ടുവാൻ വളരെ എളുപ്പമായതുകൊണ്ട് ആക്രമണങ്ങൾ എപ്പോഴും അവിടങ്ങളിലായിരിക്കും നടത്തുക. മുംബൈയിൽ തീവ്രവാദികൾ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ഫോണുകളും അതേപോലെ തന്നെ സെൽഫോണുകളും ഉപയോഗിച്ചിരുന്നു. പോരാത്തതിന് ഹോസ്റ്റേജസിൽ നിന്നും പിടിച്ചെടുത്ത വയർലെസ് ഉപകരണങ്ങളിലൂടെ ഇന്ത്യ ഗവൺമെന്റിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ മുഴുവൻ വിവരങ്ങളും അതുപോലെ തന്നെ മീഡിയ കവറേജസും എല്ലാം അവർക്ക് കൃത്യമായും ലഭിക്കുന്നുണ്ടായിരുന്നു. മുംബൈ ആക്രമണത്തിൽ തീവ്രവാദികൾ ആദ്യം ആക്രമിച്ച സ്ഥലത്ത് അവർ മാക്സിമം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു.
അതുവഴി അവർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ ശ്രദ്ധയും അവിടെ കേന്ദ്രീകരിച്ച് നിർത്തുവാനും കഴിഞ്ഞിരുന്നു. ഈ സമയം അവർക്ക് പുതിയ ടാർഗറ്റ്സിലേക്ക് നീങ്ങുവാനും അവരുടെ പദ്ധതികൾ തടസ്സമില്ലാതെ നടത്തുവാനും കഴിഞ്ഞു. മറ്റൊരു പാളിച്ച നമ്മൾ അവിടെ കണ്ടത് ഒരു ഏകീകൃതമായ കമാൻഡ് സിസ്റ്റത്തിന്റെ അഭാവമാണ്. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കുവാനുള്ള സാധ്യതയും അത് ഇല്ലാതെയാക്കുന്നു. എല്ലാ ഭീകരാക്രമണങ്ങളും ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനും മാസ് ഡിസ്ട്രക്ഷൻ ആവശ്യമായ ആയുധങ്ങളൊന്നും വേണമെന്നില്ല, അതല്ലെങ്കിൽ വൻ തോതിലുള്ള സ്ഫോടക വസ്തുക്കളും ആവശ്യമില്ല. വളരെ ചെറിയ ആയുധങ്ങൾ പോലും മാരകമായേക്കാം. മുംബൈയിൽ കണ്ടതുപോലെ ഒരു ചെറിയ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രെയിൻഡും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് സർവനാശം വിതയ്ക്കുവാൻ കഴിയും എന്നതാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം മറ്റ് ടെറർ ഗ്രൂപ്പുകൾക്കും ഒരു പക്ഷേ നാളെ പ്രചോദനമായേക്കാം. മുംബൈ ആക്രമണം മറ്റൊരു കാര്യം കൂടി നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഹോം ബേസ് എന്ന് പറയാവുന്ന കാശ്മീരിന് പുറത്തേക്ക് അവരുടെ ആക്രമണങ്ങൾ നടത്തുവാനുള്ള ശേഷി അവർക്ക് സിദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, സൂയിസൈഡ് ബോംബർ ആക്രമണങ്ങളിൽ നിന്ന് വിഭിന്നമായി അവരുടെ തന്ത്രങ്ങൾ അവർ ഒന്ന് മാറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരു കമാൻഡോ മിലിറ്ററി സ്റ്റൈൽ ഓപ്പറേഷൻ ഒരേ സമയം പല ഇടങ്ങളിൽ, അതും ഹെവിലി ആംഡ് അതുപോലെ ട്രെയിൻഡുമായ ഭീകരർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വിഷമം പിടിച്ച ഒരു പ്രശ്നമാണ്. ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ സുരക്ഷാ ഉദ്യോഗസ്ഥരോ സന്നാഹങ്ങളോ എപ്പോഴും വേണമെന്നില്ല. അന്ന് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് റഷ്യൻ AK-47 കോപ്പിയായ ചൈനീസ് നിർമ്മിത AK-56 റൈഫിൾസ് ആയിരുന്നു. ഓരോന്നും 30 റൗണ്ട് മാഗസിൻ ഉള്ളതും മിനിറ്റിൽ 600 മുതൽ 650 റൗണ്ട് വരെ വെടി ഉതിർക്കുവാൻ ശേഷി ഉള്ളതുമായിരുന്നു. മാത്രമല്ല ഓരോരുത്തരുടെയും കയ്യിൽ ഒരു ടഫൽ ബാഗ്, 300 മുതൽ 400 റൗണ്ട് വെടി ഉതിർക്കുവാൻ ശേഷിയുള്ള 12 മാഗസിൻ വേറെയും ഉണ്ടായിരുന്നു. ഒപ്പം 1/2 ഹാൻഡ് ഗ്രനേഡുകളും ഒരു IED. ഇവരുടേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും കയ്യിൽ എന്താണ് ഉള്ളത്? ഇവർ നല്ലതുപോലെ ട്രെയിൻഡ് ആയിരുന്നു. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലും ശബ്ദം അധികമുള്ള ഇടങ്ങളിലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഹാൻഡ് സിഗ്നലുകൾ ഉപയോഗിച്ചായിരുന്നു. ഇവർ നല്ല ഡിസിപ്ലിൻഡും ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ആക്രമണം നീട്ടിക്കൊണ്ടു പോകുവാൻ അവർക്ക് കഴിഞ്ഞു. മുംബൈ ആക്രമണത്തെ തുടർന്ന് കടൽ കടന്നു വരുവാൻ സാധ്യതയുള്ള തീവ്രവാദികളെ നേരിടുവാൻ അമേരിക്ക ന്യൂയോർക്ക് സിറ്റിയിൽ ഹാർബർ ഓഫീസേഴ്സിന് ട്രെയിനിങ്ങും ഒപ്പം എല്ലാവർക്കും ഓട്ടോമാറ്റിക് വെപ്പൺസുമാണ് കൊടുത്തിരിക്കുന്നത്. ഹാർബറിൽ വരുന്ന ഏതൊരു കപ്പലിലും പ്രവേശിക്കുവാൻ അവർക്ക് പ്രത്യേക അധികാരം കൊടുത്തിരിക്കുന്നു. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ഡൈവേഴ്സ് ക്രൂസ് കപ്പലുകളെ നിരീക്ഷിക്കുവാനും അതുപോലെ തന്നെ അണ്ടർ വാട്ടർ എക്സ്പ്ലോസീവ് ഡിവൈസസ് ഉണ്ടോ എന്ന് നോക്കുവാനുമായി നിയോഗിച്ചിരിക്കുന്നു. ഓർക്കുക, ന്യൂയോർക്ക് അമേരിക്കയുടെ ഒരു മേജർ പോർട്ട് സിറ്റിയാണ്. ഇപ്പോൾ ഹമാസിന്റെ ആക്രമണത്തിൽ ആയുധങ്ങളുമായി പാരാഗ്ലൈഡേഴ്സ് പറന്നിറങ്ങിയത് നമ്മൾ കണ്ടു. ഇതും പുതിയൊരു തന്ത്രമാണ്. പാരാഗ്ലൈഡേഴ്സ്, ഡ്രോൺ റോക്കറ്റുകൾ, ഹമാസിന്റെ ആക്രമണ രീതികൾ വ്യത്യസ്തമാണ്. മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇതെല്ലാം പുതിയ പഠന വിഷയങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തീരദേശം വളരെ കൂടുതലാണ്. തീർച്ചയായും നേരത്തെ പറഞ്ഞ പരാധീനതകൾ ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ, കടലിലൂടെ വരുന്ന ആക്രമണങ്ങൾ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ഹമാസ് ഇത്തവണ ആക്രമണം നടത്തിയപ്പോൾ പ്രത്യേകം ചെയ്ത ഒരു കാര്യം, അവർ മൊബൈലോ അതുപോലെ ഒരു തരത്തിലുമുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും ഉപയോഗിച്ചില്ല എന്നതാണ്. മൊസാദിന് ഏതു തരത്തിലുമുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഹൈ എൻഡ് ടെക്നോളജി ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു അവർ അത് ചെയ്യാതിരുന്നത്. ഇനി ഒരുപക്ഷെ ഹമാസിന് ഇസ്രായേലിനുള്ളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് വേണം കരുതാൻ. അങ്ങനെ ഉള്ളിൽ നിന്ന് ഏതൊരു ഭീകര സംഘടനയ്ക്കും സഹായം കിട്ടിയാൽ ഏത് രാജ്യവും എളുപ്പത്തിൽ ആക്രമിക്കുവാൻ ആർക്കും കഴിയും. ഇന്ത്യയോടെ ഒരു രംഗത്തും വളരുവാൻ കഴിഞ്ഞില്ല എന്നതിൽ നിന്ന് കാശ്മീർ എന്ന വികാരം ആളുകളിൽ കുത്തിവെച്ചാണ് പാകിസ്ഥാൻ സ്പോൺസേർഡ് ടെററിസം ഇത്രയും കാലം തഴച്ചു വളർന്നത്. ഒരു യുദ്ധത്തിലൂടെ നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ബ്ലീഡ് ഇന്ത്യ വിത്ത് 1000 കട്ട്സ് എന്ന ഒരു പദ്ധതിയുമായി തീവ്രവാദികളുടെ പിറകിൽ നിന്ന് പാകിസ്ഥാൻ ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ നമ്മളും നയമൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഡിഫൻസിനേക്കാൾ കൂടുതൽ അറ്റാക്ക് എന്നതാണ് നമ്മുടെ നയം. തീവ്രവാദികളോട് ഒരു ദാക്ഷിണ്യവുമില്ല എന്നതാണ് പുതിയ സമീപനം. 2016 സർജിക്കൽ സ്ട്രൈക്കും 2019 ബാലാക്കോട്ട് സ്ട്രൈക്കും ഓർമ്മയില്ലേ? ബോർഡർ കടന്നുള്ള ഒരു ഓപ്പറേഷൻ. സാധാരണഗതിയിൽ ഒരിത്തരും അതിന് മുതിരാൻ സാധ്യതയില്ല. കാരണം ഭാരതം ശക്തമായി തിരിച്ചടിക്കും എന്ന കാര്യം പാകിസ്ഥാനും അറിയാം. 2019 കാശ്മീരിലെ Article 370 റിവോക്ക് ചെയ്തതോടുകൂടി പാകിസ്ഥാൻ കാശ്മീരിലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെ സഹായത്തോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരത പുതിയ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും എന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഹമാസിൻ്റേതുപോലെയുള്ള
ആക്രമണങ്ങൾ നേരിടുവാൻ നമ്മൾ എത്രമാത്രം സജ്ജരാണ്. പാകിസ്ഥാനി ഭീകരന്മാരുടെ പക്കൽ റോക്കറ്റുകളും മിസൈലുകളും ഉണ്ട് എന്നത് നേരാണ്. ഇനി അവ ഉപയോഗിച്ച് ഒരു വ്യോമാക്രമണത്തിന് തുനിഞ്ഞാൽ തന്നെ നമ്മുടെ പക്കൽ റഷ്യയുടെ S-400 എന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. പഞ്ചാബിൻ്റെ നോർത്ത് വെസ്റ്റ് സൈഡിലും വടക്ക് കിഴക്കൻ പ്രവിശ്യയിലും പടിഞ്ഞാറ് വശത്തുമൊക്കെ ഇവ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഗ്നി മിസൈൽസ് 5000 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് അതിന്. നമ്മുടെ അഗ്നി 5 മിസൈലുകൾക്ക് ഹമാസിൻ്റേതുപോലെ ഒരു ആക്രമണം വന്നാൽ ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും മിലിറ്ററി താരതമ്യങ്ങൾ ഇല്ലാത്തതാണ്. ഇന്ത്യയുടേത് 14,00,000 മിലിറ്ററി പേഴ്സണൽസ് ആണ് ഉള്ളത്. ഇസ്രായേലിൻ്റേത് ആക്റ്റീവായിട്ടുള്ളത് 1.73 ലക്ഷവും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മിലിറ്ററി ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ സായുധ സേനയാണ്. ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റേത് 29th റാങ്കാണ്. ഹമാസ് ഇസ്രായേലിൽ കൂടുതൽ നാശം വരുത്തി വെച്ചത് വ്യോമാക്രമണങ്ങളിൽ കൂടിയായിരുന്നു. ഇവിടെയും ഇസ്രായേലുമായി തുലനം ചെയ്യുമ്പോൾ നമ്മൾ വളരെ മുൻപിലാണ്. ഇനി വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുവാൻ നമ്മുടെ പക്കൽ 2210 എയർക്രാഫ്റ്റ് ആണ് ഉള്ളത്. ഇസ്രായേലിൻ്റെ പക്കൽ 601 ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് നമ്മുടെ പക്കൽ ഇസ്രായേലിനേക്കാൾ ഇരട്ടിയിലധികമുണ്ട്. എയർ സ്ട്രൈക്സിൽ നമ്മുടെ വൈമാനികർ ഇസ്രായേലിലെ വൈമാനികരെക്കാൾ എക്സ്പീരിയൻസ്ഡുമാണ്. എല്ലാത്തിലും ഉപരി ഗാസ പോലെ പാകിസ്ഥാൻ്റെ ഒരു പ്രദേശവും ഭാരതം പിടിച്ചു വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് നേരെ ഏതെങ്കിലും ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും തന്നെ ഇന്ത്യയോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുടുന്നനെ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ഏതൊരു ആക്രമണത്തിലും ഏതൊരു വലിയ രാജ്യവും പകച്ചുപോകും. അമേരിക്കയിലെ 26/11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഓർമ്മയില്ലേ? ഇസ്രായേലിലേതുപോലെ തന്നെ നാളെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും പരാജയപ്പെട്ടു എന്ന് വരാം. 100% ആക്യുറസി ആർക്കും ഉറപ്പിക്കാനാവില്ല. നമ്മുടെ ചുറ്റും ശത്രുക്കളുണ്ട്, ചൈനയും പാകിസ്ഥാനും. ഇസ്രായേലുമായുള്ള നമ്മുടെ മറ്റൊരു വ്യത്യാസം ഇസ്രായേലിൽ ശത്രുക്കൾ പുറത്തു മാത്രമേ ഉള്ളൂ എന്നതാണ്. നമ്മുടെ രാജ്യത്ത് അകത്തുമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇൻ്റലിജൻസ് പ്രതിരോധ സംവിധാനങ്ങളും സാമാന്യ ജനതയും എപ്പോഴും നമ്മളും ഉണർന്ന് ഇരിക്കേണ്ടത് ഉണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.